അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു രണ്ട് വലിയ സവാള എടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അല്പം കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ഞാനൊരു പകുതി ക്യാപ്സിക്ക അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മല്ലിയില ഇട്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വഴന്ന് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി, കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അല്പം ഗരം മസാല പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് മസാല അത്യാവശ്യം വേണം, അതുകൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനേക്കുള്ള ഒരു പാൻ കേക്ക് തയ്യാറാക്കാം. അങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു അരക്കപ്പ് പാലണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു 6 പാൻ കേക്ക് തയ്യാറാക്കുന്ന അളവാണ് കാണിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദപ്പൊടി. അപ്പോൾ ഒരു 3/4 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കോഴിമുട്ട എടുത്ത് അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക. ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ലൂസ് എത്രയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ അല്പം തിക്കായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഈ മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കഴുകി ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് പാകമായിരിക്കുള്ളൂ. ഒരു പാലട ഉണ്ടാക്കുന്ന ഒരു അളവ് അനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കട്ടി ഉറച്ച് പരത്തിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിറ്റിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അതെന്തായാലും അത് നല്ല തിന്നായിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് കട്ടി ഉറച്ച് പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 6 പാൻ കേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാനിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ഓരോ പാൻ കേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു മസാല വെച്ച് കൊടുക്കണം. അത്യാവശ്യം മസാല ഇതിലേക്ക് വേണം, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതനുസരിച്ച് നമ്മൾ സവാള വഴറ്റിയെടുക്കണം കുറച്ചധികമായിട്ട്. ഇതിലേക്ക് ഒരു എഗ്ഗിൻ്റെ പീസ് വെച്ച് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫോൾഡ് ചെയ്യും, കാരണം മൈദ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും നമുക്ക്. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കുരുമുളകിൻ്റെ പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്ന കാരണം കൊണ്ട് തന്നെ അധികം എരിവ് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ നമുക്ക് എല്ലാം ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫ്രൈ പാനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അല്പം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്പം ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല അല്പം ഒഴിച്ചു കൊടുത്തൊന്ന് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ അത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അല്പം മുരിഞ്ഞ് തന്നെ ഇരിക്കുന്നതാണ് ഇത് നല്ലത്. ഇപ്പോൾ കാണുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിലും ഇത് മുരിഞ്ഞ് വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ഇതുപോലെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലപ്പം ചൂടോടോട് തന്നെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ എഗ്ഗിന് പകരം നമുക്ക് ചിക്കനോ അതല്ലെങ്കിൽ ബീഫോ അതല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണ് വെജിറ്റബിൾസും ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പില്ലാത്തപ്പോൾ വൈകുന്നേരങ്ങളിലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും എൻ്റെ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.